ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഹുണ്ടായി i20, അതായത് ഫസ്റ്റ് ജനറേഷൻ അല്ല സെക്കൻഡ് ജനറേഷൻ. അപ്പൊ അതിൽ വരുന്ന വണ്ടികളിൽ ഓയില് മാറാനാകുമ്പോൾ അതിന്റെ അടുത്ത് ഡേറ്റും കിലോമീറ്ററും കാണിക്കും. നമ്മളെ സർവീസിന്റെ ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ അതിൽ മീറ്ററിൽ കാണിക്കും. അപ്പൊ അതെങ്ങനെ റീസെറ്റ് ചെയ്യാം, ഓയിലൊക്കെ മാറിക്കാൻ എങ്ങനെ റീസെറ്റ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ അതിൽ കാണിച്ചു തരാം. കീ ഓൺ ചെയ്യുമ്പോൾ കാണാമല്ലോ 141 -3480 അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതില് ഈ 141 ഉള്ള ദിവസമാണ്, ഡേറ്റ് ആണ്. 3480 ആണ് കിലോമീറ്റർ. അപ്പൊ 141 ദിവസം മൈനസ് ആയി കിടക്കേണ്ടത്. അതായത് സർവീസ് ചെയ്യുന്ന ഡേറ്റും കഴിഞ്ഞ് 141 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 10,000 കിലോമീറ്റർ കഴിഞ്ഞ് 3480 കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഓയില് മാറിക്കഴിഞ്ഞാൽ ഇത് സെറ്റ് ചെയ്യണം. അല്ലാതെ ഇത് പിന്നെ ഇങ്ങനെ മാറി അടുത്ത ഓയിൽ ചേഞ്ചിന്റെ എന്തായാലും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ ഇതെങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റീരിയോയില് ട്രിപ്പ് റീസെറ്റ് ഈ രണ്ട് സ്വിച്ച് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയാന്ന് കാണിച്ചാൽ ആദ്യം കീ ഓഫ് ചെയ്തിട്ട് കീ ഓൺ ചെയ്യാം. കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നമ്മൾ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സീറോ ആയി വരും. ആദ്യം കീ ഓൺ ചെയ്യുമ്പോൾ മൈനസ് ഇതൊക്കെ കാണിക്കും, പിന്നെ സീറോ ആയിട്ട് കാണിക്കും. അപ്പൊ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ട്രിപ്പ് ഉണ്ടല്ലോ ഇതിൽ പ്രസ് ചെയ്തിട്ട് ആ ഡേറ്റിനടെ കൊണ്ടുവരിക. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഈ ട്രിപ്പിന് സ്വിച്ച് ഉണ്ടല്ലോ അത് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഡ്യൂ ഡേറ്റിന് അവിടേക്ക് കൊണ്ടുവരിക. അപ്പൊ പ്രസ് ചെയ്യാണ്ട് ഉണ്ടോ അതിന് മാറുന്നുണ്ട്. അതാ ഇതിലെത്തി എത്തിക്കഴിഞ്ഞ ശേഷം നമ്മളെ ഈ റീസെറ്റ് എന്നുള്ള സ്വിച്ച് പ്രസ് ചെയ്ത് പിടിക്കുക. അത് കുറച്ചു നേരം പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പൊ അത് ബ്ലിങ്ക് ആയി തുടങ്ങും. അങ്ങനെ ബ്ലിങ്ക് ആയി തുടങ്ങിയിട്ട് റീസെറ്റ് നിന്ന് കൈയെടുക്കുക, എന്നിട്ട് വീണ്ടും പ്രസ് ചെയ്യുക. സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത 5000 ഇനി ചെയ്യേണ്ടത് 182 ദിവസം അങ്ങനെ ചെയ്യേണ്ടത്. ചിലതിൽ 1 ഇയർ ആയിരിക്കും, 10,000 കിലോമീറ്റർ ആയിരിക്കും. അപ്പൊ സെറ്റിംഗ് മാറ്റിയിട്ട് തോന്നുന്നു. ഇങ്ങനെയാണ് i20 സർവീസ് ഡ്യൂ ഡേറ്റ് റീസെറ്റ് ചെയ്യേണ്ട വിധം. ഈ ട്രിപ്പും ഈ റീസെറ്റും പ്രസ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പൊ ഓയില് പുറത്തുനിന്നൊക്കെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് 10,000 ആണെങ്കിൽ അടുത്ത 5000 കിലോമീറ്ററിൽ വരുള്ളൂ. അപ്പൊ അങ്ങനെ സമയത്ത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം, സ്വന്തമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ ആണെങ്കിലും വീണ്ടും കാണാം.